നമസ്കാരം. നിയമവാഴ്ചയില്ലാത്ത രാജ്യങ്ങളെയാണ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. അതായത് കാര്യമായ നിയമ സംവിധാനങ്ങളില്ല, അവിടെ തീവ്രവാദികളും അതുപോലെ തന്നെ ആഭ്യന്തര സമരങ്ങളും ആയുധധാരികളായ ആളുകളുമെല്ലാം നിയമവും നിയന്ത്രണവും ഒന്നുമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന രാജ്യങ്ങളെയാണ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് താലിബാൻ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനെ അത്തരത്തിലൊരു രാഷ്ട്രമെന്ന് പറയാം. ഒരു പരിധിവരെ പാകിസ്ഥാനെയും നമുക്ക് അത്തരത്തിലൊരു രാജ്യമാണ് എന്ന് പറയാം. കാരണം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നത് അവരുടെ പട്ടാളത്തെയല്ല, മറിച്ച് മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന ഭീകരരെയാണ്. ശ്രീലങ്കയും ഇപ്പോൾ ഈ പ്രതിസന്ധിയുടെ ഭാഗമായി അത്തരത്തിലൊരു രാജ്യമായി മാറിക്കഴിഞ്ഞു. അവിടെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും എല്ലാം അധികാരം ഏറ്റെടുത്ത് എങ്കിൽ കൂടി അവിടെ കുറച്ച് സമയമെടുക്കും അതൊരു നിയമവാഴ്ചയുള്ള വ്യവസ്ഥാപിത രാഷ്ട്രമായി മാറാൻ. പലസ്തീൻ അത്തരത്തിലൊരു രാജ്യമാണ്, തീവ്രവാദ സംഘടനകൾക്ക് മുൻതൂക്കമുള്ള രാജ്യമാണ് പലസ്തീൻ. ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് സുരക്ഷാ ഭീഷണി നേരിടുന്ന രണ്ട് വികസ്വര രാജ്യങ്ങളാണ് ഇന്ത്യയും ഇസ്രായേലും. ഇന്ത്യ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന മുജാഹിദുകളെന്നറിയപ്പെടുന്ന ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്ന് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ജമ്മുകാശ്മീരിലെ അധിനിവേശം പോലും ഈ മുജാഹിദിനുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ അതിർത്തി കടത്തി നുഴഞ്ഞു കയറ്റുക, കശ്മീരിൽ സമാധാനത്തിന് ഭംഗം വരുത്തുക, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക, ഇതെല്ലാം പാകിസ്ഥാൻ എന്ന രാജ്യം നിയോഗിച്ചിരിക്കുന്ന തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ 2014 ശേഷം അതിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാകിസ്ഥാന് തീവ്രവാദികളെ പരസ്യമായി പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാന് അവരെ അത്ര കണ്ട് നേരത്തെ ഉള്ളതിൽ അത്രത്തോളം ആശ്രയിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. കാരണം ഇവിടെ ശക്തമായ ഒരു ഭരണകൂടമുണ്ട്, അടിക്ക് തിരിച്ചടി നൽകുന്നുണ്ട്. ഏതെങ്കിലും ഭീകര സംഘടന ഇന്ത്യക്ക് നേരെ ഇപ്പോൾ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാൻ്റെ കറാച്ചി അടക്കമുള്ള നഗരങ്ങൾ ചുട്ടുകരിക്കാനുള്ള ഇച്ഛാശക്തി ഇപ്പോൾ ഭാരതത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും സാഹസങ്ങളൊന്നും ഉണ്ടാകാത്തത്. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലേക്ക് വരുന്ന ഡ്രോണുകൾ. ഈ ഡ്രോണുകൾ ആയുധങ്ങളും മയക്കുമരുന്നുകളുമെല്ലാം അവിടെ വിതറുകയും അത് ശേഖരിക്കാൻ ഇന്ത്യക്കകത്തേക്ക് തീവ്രവാദികളെ നുഴഞ്ഞുകയറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്, ആരാണ് ഈ ഡ്രോൺ പരത്തുന്നത്, ഇവിടെ ആരാണ് ഡ്രോണുകളിൽ നിന്ന് ആയുധങ്ങളും മയക്കുമരുന്നുകളും സ്വീകരിക്കുന്നത്, ഇതിങ്ങനെയൊക്കെയുള്ള അന്വേഷണത്തിലായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. പക്ഷേ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കശ്മീരിൽ നടന്ന ഒരു ലഷ്കർ ഇ ത്വയ്ബയുടെ ഒളി കേന്ദ്രം ആക്രമിച്ചതോടുകൂടി ആ കേസിൻ്റെ തുമ്പ് ലഭിച്ചിരുന്നു. അതായത് പാകിസ്ഥാൻ അതിർത്തി കടന്നു വരുന്ന ഡ്രോണുകളെ ഇനി ഇന്ത്യ നേരിടാൻ സുസജ്ജമായി കഴിഞ്ഞു. ഇത് എവിടെയാണോ ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണോ ഈ ഡ്രോണുകൾ പുറപ്പെടുന്നത്, അവിടേക്ക് ഇന്ത്യ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പക്ഷേ ഇതേ ഡ്രോണിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു രാജ്യമാണ് ഇസ്രായേലും. നമുക്കറിയാം ഇസ്രായേലിനെ ചുറ്റും നിന്ന് ആക്രമിക്കുന്ന രാജ്യങ്ങളാണുള്ളത്. അതിൽ പലസ്തീൻ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. പലസ്തീനിലെ തീവ്രവാദി സംഘടനകളായ ഹമാസ് പോലുള്ള സംഘടനകൾ ആണ് ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ചാവേർ ആക്രമണങ്ങളും എല്ലാം നടത്തുന്നത്. പക്ഷേ ഇത്തരം ആക്രമണങ്ങളെയെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാനും വലിയ സുരക്ഷ ഒരുക്കാനും ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സുരക്ഷ വളരെയധികം പ്രശസ്തമാണ്. അതായത് ഇസ്രായേലിന് പുറത്തുനിന്നും ഇസ്രായേലിന് നേരെ തുടുക്കുന്ന ഓരോ മിസൈലും ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഈ മിസൈലിൻ്റെ ശത്രുക്കളുടെ മിസൈലിൻ്റെ പ്രഭവസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് തൊട്ടടുത്ത നിമിഷം ആ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്താനുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റം പോലും ഇപ്പോൾ ഇസ്രായേലിനുണ്ട് എന്ന് നമുക്കറിയാം. അത്തരം കാര്യങ്ങളെല്ലാം നാം വായിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ടു രാജ്യങ്ങളെയും, ഇന്ത്യയും ഇസ്രായേലിനെയും ഇപ്പോൾ വലയ്ക്കുന്ന പ്രശ്നം ഡ്രോണുകളാണ്. ഇസ്രായേലിൻ്റെ ഇത്രയും പേരുകേട്ട റോക്കറ്റ് പ്രതിരോധ സംവിധാനത്തിന് പോലും ഡ്രോണുകളെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. റഡാറുകളെ വെട്ടിക്കാൻ ഡ്രോണുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം.
അപ്പോഴാണ് ഈ ഡ്രോൺ ഭീഷണിക്ക് എങ്ങനെ പരിഹാരം കാണാം എന്നത് സംബന്ധിച്ച് ഈ രണ്ട് രാജ്യങ്ങളും ചിന്തിക്കുന്നത്. ഈ ഡ്രോൺ ആരാണ് നിർമ്മിക്കുന്നത്, ഈ പാകിസ്ഥാൻ പോലുള്ള അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് ഇത് ആര് നൽകുന്നു, ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇത് ആര് നൽകുന്നു എന്നെല്ലാമുള്ള അന്വേഷണത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും. പക്ഷേ ഈ ഡ്രോണുകളുടെ നിർമ്മാണത്തിനും അല്ലെങ്കിൽ അതിൻ്റെ വിതരണത്തിനും പുറകിലുള്ള ഒരു രാജ്യം ഇറാനാണ് എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. ഇറാൻ്റെ ഭാഗത്തു നിന്നാണ്, ഇറാനാണ് ഇത്തരം ഡ്രോണുകൾ നിർമ്മിച്ച് ഭീകര സംഘടനകൾക്കും നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന നിയമവാഴ്ച നിലവിലില്ലാത്ത രാജ്യങ്ങൾക്കുമെല്ലാം നൽകിക്കൊണ്ട് ലോകത്തിന് തന്നെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നത്. ഈ അടുത്ത കാലത്തായി ഇറാനിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്ന വിദഗ്ധ സംഘം, ആ സംഘത്തെ ഇറാൻ സർക്കാർ അല്ലെങ്കിൽ ഇറാനിലെ ചില കേന്ദ്രങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു. ആ സംഘത്തെ തന്നെ വകവരുത്താൻ ഇസ്രായേൽ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇസ്രായേൽ കൊന്നൊടുക്കി കുറച്ചു ഡ്രോൺ വിദഗ്ധരെ എന്ന് വേണം പറയാൻ. അത്തരം സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡ്രോണിനെതിരെ ഫലപ്രദമായ ഒരു ആക്രമണ ശൈലി അല്ലെങ്കിൽ ഒരു പ്രതിരോധ ശൈലി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വികസിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കും. ആരാണ് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നത്, ആരാണത് ഇത്തരക്കാർക്ക് വിതരണം ചെയ്യുന്നത്, ഇത് ഉൽപ്പാദന ഘട്ടത്തിൽ വച്ച് തന്നെ ഈ പരിപാടി തകർക്കുക, ഇത് തീവ്രവാദികളടക്കമുള്ള സംഘടനകളിലേക്ക് എത്താതിരിക്കുക, ഇതിനുള്ള നയങ്ങൾ സ്വീകരിക്കുക, ആവശ്യമെങ്കിൽ അതിർത്തി കടന്നും സർജിക്കൽ സ്ട്രൈക്ക് നടത്താം എന്ന തീരുമാനത്തിലാണ് ഇന്ത്യ. ഇസ്രയേലും അതേപോലെ തന്നെയാണ് ഡ്രോണുകളെ പ്രതിരോധിക്കാനും ഡ്രോണുകൾ രാജ്യത്തിനെതിരെ പ്രയോഗിക്കുന്നവരെ വകവരുത്താനും തീരുമാനിച്ചുറച്ചാണ് ഇന്ത്യയും ഇസ്രായേലും മുന്നോട്ട് പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.